അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിയാൽ ഇങ്ങോട്ടും കിട്ടും. ഉംറ 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 എന്നിട്ട് ഇങ്ങനെ വിളിക്കും. പോകുക പോക, അവിടെ പോയി കുളിച്ച് മാറ്റുക, വരിക, ഉംറ എടുക്കുക, പിന്നെ റൂം പോകുക, ചോറി അടുത്ത ഉംറക്ക് പോകുക. ഏയ് മത്സരാണ് ആളുകൾ തമ്മിൽ. അനക്ക് എത്ര ഉംറ കിട്ടി? 25. എന്നിട്ട് ലിസ്റ്റ് കൊടു നിൽക്കുക, അമ്മായി, അമ്മായി കാക്ക, അമ്മായിൻ്റെ മോന്, ഇങ്ങനെ എഴുതിയിട്ട് അവസാനം ആളല്ല കൊടുക്കാൻ, ഉംറയോണ്ട് കളി. ഇനി തന്നെ ആർക്കാ കൊടുക്കാൻ? ആ ജാതി തനിച്ച ബിദഅത്താത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 4 ദുൽഹജ്ജ് 4 വന്നിട്ട് 3 ദിവസല്ലേ, ഇന്നത്തെ മാതിരി ഒരു തിരക്കുമില്ല. ദിവസം 3 ഉംറയൊക്കെ സഹാബികൾക്ക് എടുക്ക ചുരുങ്ങിയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര ഉംറ എടുക്ക? 3 3 3 3 9 10 ഉംറയെങ്കിലും ചുരുങ്ങിയത് അവർക്ക് എടുക്കായിരുന്നു. എടുത്തോ? എടുത്തില്ല. എന്തേ എടുക്കായിരുന്നത്? അങ്ങനൊന്നും ഇസ്ലാമില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ. ആയിഷാ റളിയല്ലാഹു അൻഹ സ്പെഷ്യൽ കേസാ. അവർക്ക് വന്നപ്പോൾ ആർത്തവായിരുന്നു, ആർത്തവം ശുദ്ധിയാകുന്നതിന് മുമ്പ് ഹജ്ജിൽ പ്രവേശിച്ചു, ഹജ്ജ് കഴിഞ്ഞ് തഹല്ലുലായി, അപ്പോഴാ പറയുന്നത് എനിക്ക് ഉംറ കിട്ടിയിട്ടില്ല. അപ്പോൾ മക്കക്കാരുടെ നിയമം അനുസരിച്ച് ഉംറ ചെയ്യാൻ തന്നെ ഈമലൊക്കെ പറഞ്ഞയച്ചു. എന്നാ പോയ ആങ്ങളെ ഒപ്പം അബ്ദുറഹ്മാൻ, ഞാൻ ഏതായാലും പങ്കക്കും വേണ്ടി മെനക്കിട, ഒരു ഉംറ എനിക്കൊണ്ട് എടുത്തൂടെ എന്ന് വിചാരിച്ചോ? പുണ്യം ഉണ്ടെങ്കിൽ സഹാബിയെ വിടുവോ? അല്ലാണ്ട് റസൂൽ നിർദ്ദേശം കൊടുക്കില്ല നീ ഒരു ഉംറ എടുത്തോന്ന്? നബിയും സഹാബത്തും കാത്തിരിക്കുകയാണ് ആയിഷ അറിയില്ല എന്നെ വരുന്നത് വരെ. ഏതായാലും ആയിഷ വരുന്നവരെ നമ്മൾ കെട്ടിച്ചിട്ട് നിൽക്കല്ലേ, ഒരു ഉംറ എടുത്താളെ എല്ലാവരും കൂടി ഒന്നിച്ചാൽ തന്നെ നമുക്ക് പോയിട്ട് എടുത്തോ? എടുത്തില്ല. അങ്ങനെ ഇങ്ങനെ ഉംറ ആവർത്തിച്ചിരുന്ന പതിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിന് ഉണ്ടായിരുന്നില്ല, സലഫുകൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിച്ച ബിദഅത്താണത്. പക്ഷേ എല്ലാ ഹജ്ജ് ഗ്രൂപ്പുകാരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്, നമ്മളതിന് അനുവാദം കൊടുക്കാത്ത ചില ആളുകൾ ദേഷ്യം പിടിക്കുകയാണ്, നിങ്ങൾക്ക് മാത്രം ഇസ്ലാം വേറെ എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഹറാമിന് അതിർപ്പം കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെയാണ്, അങ്ങനെയാണല്ലോ. സുന്ദരിയായ ഭാര്യ ഉണ്ടെങ്കിലും കാണാൻ കോലില്ലാത്ത വേലക്കാരത്തിനോടായിരിക്കും ആളുകൾക്ക് കമ്പം. അതങ്ങനെയാ. ഏ നല്ല കുടിക്കാൻ പറ്റിയ എന്തെല്ലാം പാനീയങ്ങളും ഉണ്ട്, നല്ല പുളിച്ച് നാറിന കള്ളിനോടായിരിക്കും ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞതുപോലെ നിരോധിച്ചത് എന്താണോ അതിനോടായിരിക്കും ഭയങ്കര താല്പര്യം ആളുകൾക്ക്. എത്ര പറഞ്ഞാലും എന്നാലും ഉമ്മ കൊന്നെടുത്തോട്ടെ, ഇപ്പ കൊന്നെടുത്തോട്ടെ, നാട്ടിൽ നിന്ന് കാശും ചെലവാക്കി വേറെ വിസ എടുത്ത് വരണം, ആ അപ്പൊ നിങ്ങളെ ഗ്രൂപ്പിന് പൈസ ഉണ്ടാക്കാൻ പറയല്ലോ അത്. നമ്മളെ ഗ്രൂപ്പ് പോരണെന്നിട്ട് നമ്മൾ പറയണ്ടോ? ഏത് ഗ്രൂപ്പിനായാലും ചങ്ങായി, എവിടുന്ന് 2 റിയാൽ അങ്ങോട്ടും 2 റിയാലും കിട്ടും, നാട്ടിലെ 45 റുപ്യ, അതിന് കിട്ടൂല ഒരു ഉംറ. നാട്ടിൽ നിന്ന് ഒരു ഉംറ വിസ എടുത്തിട്ട് പൈസയും ചിലവാക്കി വേറെ വന്ന് സൗകര്യം ഉള്ളപ്പോൾ വന്ന് എടുത്തു പോയിക്കോ. ഇപ്പാക്കൊന്ന് ഒരു വരവിന്, ഉമ്മാക്കൊന്ന് അടുത്ത വരവിന്, അങ്ങനെ എടുത്തോ, കുഴപ്പമില്ല. അപ്പോൾ ആളുകൾക്ക് അതാണ്, അങ്ങനെ ഒരു ഉംറ ഏർപ്പാട് തന്നെയല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ വന്ന് ഹജ്ജ് മാത്രം നിയ്യത്താക്കിയാണ് സഹാബത്ത് പോന്നിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ വന്ന് ഉംറ ചെയ്ത ശേഷം നബി സാസം അവരോട് അത് തഹല്ലുലാകാൻ വേണ്ടി കൽപ്പിച്ചു. മക്കയിൽ പ്രവേശിച്ചത് എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം? മേൽഭാഗത്തുകൂടെ, അതായത് ബാബു സലാം എന്നും ബാബു ബനീ ഷൈബ എന്നും ബാബു മഅലാത്ത് എന്നൊക്കെ പറയുന്ന ആ സഫ മർവന്റെ ഭാഗത്തുള്ള വാതിലുണ്ടല്ലോ, നബി മദീനത്ത് നിന്ന് വന്നപ്പോൾ ആ മേൽഭാഗത്തുകൂടെയാണ് വന്നത്. അങ്ങനെ വന്നാൽ എന്താ വെച്ചാൽ ഹജറൽ അസൂദിൻ്റെ അടുക്ക് പിന്നെ ചുറ്റാൻ നിൽക്കണ്ട, നേരെ ഹജറിൻ്റെ അടുക്കാണ് ചെല്ലും. അതുകൊണ്ടാണ് ആ വാതിലിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഹജറൽ അസൂദിനടുത്തേക്ക് ദൂരം കുറഞ്ഞ കുറുക്ക് വഴിയാണത്. ഏത് വഴിയിലൂടെയും കടക്കാം. കുല്ലു ഫിജാജി മക്കത്ത തൊരീക്കുമ്പോൾ മൻഹർ. റസൂലുള്ള വന്ന ഭാഗത്തുകൂടെ തന്നെ എല്ലാവർക്കും വരാൻ പറ്റുമോ? ലോകത്ത് നാനാഭാഗത്തും വരുന്നവർക്ക്. അതുകൊണ്ട് അള്ളാഹു റസൂൽ അന്ന് തന്നെ പറഞ്ഞു, മക്കയുടെ ഏത് വഴിയിലൂടെയും നിങ്ങൾക്ക് വരാം, എല്ലാം വരാനുള്ള വഴിയാണ്, എവിടെ വെച്ചും അറവ് നടത്താം. കണ്ടോ? അതുപോലെ തന്നെ അങ്ങനെ വന്ന് പള്ളിയിൽ പ്രവേശിക്കുകയാണ്. മസ്ജിദുൽ ഹറാം, കഅബക്ക് ചുറ്റുമുള്ള പള്ളിക്ക് പറയുന്ന പേരാണ് മസ്ജിദുൽ ഹറാം. അതിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ വലത് കാലെടുത്ത് വെച്ച് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വസല്ലിം, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക് എന്ന് പറയണം. കണ്ടോ? ഇത് ഏത് പള്ളിക്കുള്ള നിയമാട്ടോ, ഹജ്ജിന് മാത്രമുള്ള നിയമല്ല. ഏതൊരു പള്ളിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴും വലതുകാലെടുത്ത് വെച്ച് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വസല്ലിം, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക്. നമ്മൾ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക് മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ. ഒന്നിനും മാറ്റിയാളി, അല്ലെങ്കിൽ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞാലും മതി. ഒരു സ്വലാത്തും സലാമും അതിൻ്റെ കൂടെ ഉണ്ട് ഹദീസിൽ, അത് മനസ്സിലാക്കണം. പിന്നെ അഊദു ബില്ലാഹിൽ അലീം വബി വജീഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിന ശൈത്താനിർ റജീം, അത് മറ്റൊരു ദുആയാണ്. വേണമെങ്കിൽ അതും ചൊല്ലാം, രണ്ടിലേതെങ്കിലും ഒന്ന് ചൊല്ലിയാൽ മതി, രണ്ടും ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മസ്ജിദുൽ ഹറാമിലേക്ക് അങ്ങ് പ്രവേശിച്ച് കഅബ കാണുന്നതോടെ നമ്മൾ തൽബിയത്ത് നിർത്തണം. ചില മനാസിക്കിൻ്റെ ഗ്രന്ഥങ്ങളിൽ മക്കയിലെ വീടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ നിർത്തണം എന്നും കാണുന്നുണ്ട്.
അപ്പോൾ കഅബ കണ്ടു, തവാഫിൽ ഇറങ്ങാൻ പോകുമ്പോൾ തൽബിയത്ത് നിർത്തണം. കഅബ കാണുമ്പോൾ പ്രത്യേക ദുആയുണ്ടോ? പ്രത്യേകിച്ചൊരു ദുആയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ സഹാബികൾ പലരും കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായിട്ട് ഹദീസിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു, അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം ഫഹയ്യനാ റബ്ബനാ ബിസ്സലാം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം. അതെന്നെ പ്രാർത്ഥിച്ചോളന്നില്ല, കാരണം റസൂലിലേക്ക് ചേർത്തി പറഞ്ഞ പ്രാർത്ഥനയല്ലാതെ സഹാബി പ്രാർത്ഥിച്ചതാണ്. നിങ്ങൾക്ക് എന്തും വേണമെങ്കിൽ കഅബ